ഒരു ജനറൽ ആൻറ്റി ഇന്ത്യൻ ആൻഡ് ആൻറ്റി ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് അവിടെയുണ്ട് എല്ലാ കാലത്തും പക്ഷേ ഒരു ഡീപ്പർ കോൺസ്പെറസി എവിടെയുണ്ട് അപ്പോൾ അത് രണ്ട് രാജ്യങ്ങളെയാണ് നോക്കേണ്ടത് ഒന്ന് ചൈന രണ്ടാമത് പാകിസ്ഥാൻ നമ്മൾ ആ ഒരു സ്ഥിതിയിലാണ് നമ്മുടെ ഏറ്റവും വലിയ ബന്ധുവായ റഷ്യ ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുവായ ചൈനയുടെ സുഹൃത്തായിട്ട് മിസ്റ്റർ യൂനിസ് പോലും പറയുന്നുണ്ട് ഹിന്ദു ഹിന്ദു മതത്തിനെ നമ്മൾ എതിർക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നെങ്കിലും അതുണ്ടെന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു സൗദി അറേബ്യ സബൌട്ട് ടു സൈൻ സൈൻ്റെ വിത്ത് ഇസ്രായേൽ അതുകൊണ്ടാണ് ഹമാസ് ടു ഹിറ്റ് കാരണം വാസ് ഗോയിങ് ഔട്ട് ഓഫ് ഓഫ് ദി അജണ്ട വേൾഡ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ പൊട്ടിപ്പുറപ്പെട്ട കലാപം അവസാനമില്ലാതെ തുടരുന്നു അക്രമം അവിടെ ഇപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് ഇത് വെറുമൊരു സംവരണ വിരുദ്ധ സമരമായിരുന്നു ആരായിരിക്കാം ഇതിന് പിന്നിൽ ഇത് സംബന്ധിച്ചുള്ള ഒടുവിലത്തെ വിലയിരുത്തലുകൾ എന്തൊക്കെയാണ് പരിശോധിക്കാൻ നമുക്ക് ഇന്ന് നമ്മുടെ ഒപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ നയതന്ത്ര വിദഗ്ധൻ ഇന്ത്യയുടെ മുൻ അംബാസിഡർ ശ്രീ ടി പി ശ്രീനിവാസൻ സർ നമസ്കാരം സർ ടോക്കിംഗ് മോയിൻ ലേക്കർ സർ ധാക്ക യൂണിവേഴ്സിറ്റിയിൽ നിന്നും പൊട്ടിപ്പുറപ്പെട്ട കലാപം സംവരണ വിരുദ്ധ കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു പക്ഷേ ഷെയ്ഖ് ഹസീന രാജ്യം വിട്ടതിന് ശേഷവും കലാപം തുടർന്നു പക്ഷേ കോടതിയുടെ ഇടപെടലുണ്ടായി അവരത് പിൻവലിച്ചു എന്നിട്ടും കലാപം തുടരുകയാണ് ആളുകളെ കൊല്ലുകയാണ് അവിടെ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുന്നു കൊല ചെയ്യപ്പെടുന്നുണ്ട് ഇപ്പോഴും കലാപാന്തരീക്ഷമാണ് അവിടെ നിലനിൽക്കുന്നത് ഇതിനെ വെറുമൊരു സംവരണവിരുദ്ധ സമരമായി കണക്കാക്കാൻ പറ്റുമോ ആരായിരിക്കാം ഇതിന് പിന്നിൽ എന്താണ് അങ്ങയുടെ അനുമാനം അതെ സംവരണം ഒരു ഇഷ്യൂ ആയിരുന്നില്ല കാരണം അത് ഷെയ്ഖ് ഹസീന തന്നെ വിഡ്രോ ചെയ്തിരുന്നതായിരുന്നു പിന്നെ ഹൈക്കോർട്ട് വന്നിട്ടാണ് റീഇമ്പോസ് ചെയ്തത് പക്ഷേ അതുമായിട്ടൊപ്പം അവർക്ക് ഒരു അസോസിയേഷൻ ഇല്ല എൻ്റെ ആർഗ്യുമെൻ്റ് എന്ന് പറഞ്ഞാൽ ലിബറേഷൻ സ്ട്രഗിൾ പങ്കെടുത്തവരുടെ കുട്ടികൾക്ക് വളർന്ന് അപ്പോൾ അതിനൊരു പൊളിറ്റിക്കൽ എലിമെൻ്റ് ഉണ്ട് പക്ഷേ എന്നാലും അവരത് സോൾവ് ചെയ്യാൻ ശ്രമിച്ചതാണ് അപ്പോൾ അതിനുവേണ്ടി അവരെ അവസ്റ്റ് ചെയ്യേണ്ട ഒരു കാര്യം അതിനകത്ത് ഇല്ല അതുപോലെ തന്നെ ഈ സ്ട്രൈക്ക് തുടങ്ങിയപ്പോൾ ഒരു വലിയ പ്രൊട്ടസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല വളരെ സമാധാനപരമായിരുന്നു ആദ്യത്തെ ദിവസങ്ങളിലൊക്കെ അപ്പോൾ എന്തോ ഒരു കോൺസ്പിറസി എവിടെയോ ഉണ്ടായിട്ടുണ്ട് അത് എവിടെയാണെന്ന് നമുക്ക് ഇപ്പോഴും പോയിന്റ് ഔട്ട് ചെയ്യാൻ കഴിയുന്നില്ല ഒരു ജനറൽ ആൻറ്റി ഇന്ത്യൻ ആൻഡ് ആൻറ്റി ഹിന്ദു സെൻറ്റിമെൻറ്റ്സ് അവിടെ ഉണ്ട് കാലത്തും ലിബറേഷൻ സ്ട്രഗിൾ കഴിഞ്ഞിട്ട് ഇന്ത്യയാണ് ബംഗ്ലാദേശിനെ സൃഷ്ടിച്ചത് തന്നെ എന്നിട്ടും ഇന്ത്യയോട് വലിയ അടുപ്പമില്ലാത്ത ധാരാളം ആളുകളെ ഉണ്ടായിരുന്നു അതുപോലൊരു പാകിസ്ഥാനിനെ വിഭജിച്ചു എന്നുള്ളതിൻ്റെ ഒരു പ്രതികാരം പലരിലും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർ പിന്നെ പാകിസ്ഥാനോട് അടുക്കുകയും ചെയ്തു മുസ്ലിംകൾക്കാണ് അതൊരു സെക്യുലർ സ്റ്റേറ്റ് ആണെന്ന് പറയുന്നുണ്ടെങ്കിലും അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ മുസ് ഇസ്ലാമാണ് നാഷണൽ റിലിജിയൻ എന്നുള്ള നമ്മുടെ പറയുന്നുണ്ടാണ് അപ്പോൾ സെക്കുലറിൻ്റെ ആണ് പറയുന്നെങ്കിലും അവർ എംഫസൈസിങ് എംഫസൈസിംഗേഴ്സ് അപ്പോൾ അതുകൊണ്ട് ഇതൊക്കെ ഒരു അന്തർലീനമായ കാര്യങ്ങളാണ് ഇതൊക്കെ ഉണ്ടായിരുന്നു അവരത് ഒരു തരത്തില്ലെങ്കിൽ മറ്റൊരു തരത്തിൽ മാനേജ് ചെയ്തു എന്നേ പറയാൻ പറ്റുള്ളൂ പക്ഷേ ഷീ വാ സക്സസ്ഫുൾ കാരണം പലതരത്തിലും അവർക്ക് വാട്ട് എവർ ദെയർ ഹെസോൺ ഫീലിംഗ് ഓൺ ഫീലിംഗ് വാസ് അവരുടെ പ്രധാനപ്പെട്ടത് ഷെയ്ഖ് മുജീബുറഹ്മാൻ്റെ ലെഗസി പ്രൊട്ടക്റ്റ് ചെയ്യുക അപ്പോൾ ആ രീതിയിലാണ് അവർ മുമ്പോട്ട് പോയിരുന്നത് അത് പക്ഷെ ഖാലിദാസിയാണെങ്കിൽ മറ്റൊരു തരത്തിൽ അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു സ്ഥിതി വിശേഷം ഖാലിദാസിയുടെ സൈഡും ഷെയ്ഖ് ഹസീനയുടെ അപ്പം ഖാലിദാസിയായപ്പോൾ അധികാരത്തിൽ വരുമ്പോഴും ഇന്ത്യയുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുമായിരുന്നു ഹസീന വരുമ്പോൾ അത് മാറുമായിരുന്നു അങ്ങനെ അപ്പോൾ ഞാൻ ഞാനൊരിക്കലും എഴുതേ ഉണ്ടായിരുന്നു ഹസ്ലോങ്സ് ഹസീന ഇസ് ഇൻ പവർ ഇന്ത്യ ഡസ് നോട്ട് ഹാവ് ടു വരി അബൌട്ട് എനിത്തിങ് ഫീലിംഗ് ആയിരുന്നു ആയിരുന്നുണ്ടായിരുന്നു ആൻഡ് ഷു വാസ് സക്സസ്ഫുൾ ഇക്കണോമിക് ഡെവലപ്മെൻറ്റ് സക്സസ്ഫുൾ ആയി ഇപ്പോഴാണ് പറയുന്നത് ഒരു അവരുടെ ഡിക്റ്റോറിയലായിരുന്നു ഒരുപാട് പേരെ ജയിലിലാക്കി ശരിയായിരിക്കാം കാരണം ഒരു വളരെ ഒരു ഇതാണല്ലോ ഒരു കാലഘട്ടമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കാം ഒരു പേര് സിയുടെ ജയിലിലാക്കി പിന്നെ പല ആളുകളെ മരി വധിച്ചിട്ടുണ്ടെന്നൊക്കെയാണ് കാണുന്നത് പക്ഷേ ഷെയ്ഖ് ഹസീനയെ കണ്ട് അങ്ങനത്തെ ഒരു വ്യക്തിയാണെന്ന് തോന്നുന്നില്ല എനിക്ക് പലതവണ സംസാരിക്കാൻ അവസരം ഉണ്ടായിരുന്നു ഷിസു ചാമിങ് അതുപോലെ തന്നെ ഇന്ത്യയെ പറ്റി വളരെ ബഹുമാനത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് ഞാൻ അബ്ദുൽ കലാമിൻ്റെ ഫോമർ പ്രസിഡൻറ് അബ്ദുൽ കലാമിൻ്റെ അവാർഡ് കൊടുക്കാനാണ് പോയത് അപ്പോൾ അവാർഡ് കൊടുക്കുന്നതിന് മാത്രം പോയി എന്നുള്ള മട്ടിലാണ് ഞാൻ പോയതെങ്കിലും അവർ പക്ഷേ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുത്ത് ഒരുപാട് എന്നോട് സംസാരിച്ചു ഇന്ത്യയെപ്പറ്റി ഡോക്ടർ അബ്ദുൾ കലാമിനെ പറ്റിയൊക്കെ അപ്പം അങ്ങനൊരു ഓംത്ത് ഇന്ത്യയോടൊരു സ്പെഷ്യൽ ഓമത്തുള്ള വ്യക്തിയാണ് അത് കഴിഞ്ഞാൽ അവർ ഇന്ത്യയിൽ വന്നപ്പോൾ എന്നെ ഡൽഹിയിലേക്ക് ക്ഷണിച്ചു ഞാൻ പോയി കാണുകയൊക്കെ ചെയ്തു അപ്പോൾ അങ്ങനെ ഒരു വളരെ ഒരു ഒരു ഓമത്തുള്ളൊരു സംസാരത്തിലൊക്കെ എപ്പോഴും ഇന്ത്യയെ പ്രതികർത്തിച്ച് തന്നെയാണ് അവർ സംസാരിക്കുന്നത് അപ്പോൾ ഇന്ത്യയിലുള്ള ഫ്രണ്ട്ഷിപ്പ് സ്ട്രെങ്തൻ ചെയ്തത് അവർ അവരെ സ്ട്രെങ്തൻ ചെയ്യാൻ കൂടി തന്നെ ആയിരുന്നു അപ്പോൾ നാച്ചുറലി നമ്മളങ്ങനെ അവർ അവരെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് വി പുട്ട് ഓൾ ദി ബാ എഗ്സ് ഇൻ ദ സെയിം ബാസ്ക്കറ്റ് എന്നൊരു ക്രിറ്റിസിസം നമ്മളെ പറ്റിയുണ്ട് പക്ഷേ വാട്ട് ഇസ് യു ഡു ഒരു ഒരു ആയ ലീഡർ ഉള്ളപ്പോൾ അവരെ കൾട്ടിവേറ്റ് ചെയ്യല്ലേ നമ്മൾ ചെയ്യുന്നത് രാജ്യത്തിലും അങ്ങനെ തന്നെയാണ് അപ്പം നമ്മളങ്ങനൊരു പാർഷ്യലായിട്ട് പ്രവർത്തിക്കുന്ന അവർ അവരധികാരത്തിലുണ്ടായിരുന്നു അധികാരത്തിലുണ്ടെങ്കിലും അവരോട് ഡീൽ ചെയ്യുന്നതാണല്ലോ ഇന്ത്യയുടെ പോളിസി അതെ അപ്പോൾ അങ്ങനെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതിലൊരു തെറ്റൊന്നും ഉണ്ടായിട്ട് തോന്നുന്നില്ല അതുകൊണ്ട് ഇന്ത്യക്ക് തെറ്റൊന്നും സംഭവിച്ചതായിട്ടല്ല ഇതിനെ കാണേണ്ടത് പക്ഷേ ഒരു ഡീപ്പർ കോൺസ്പിറസി എവിടെയുണ്ട് അപ്പോൾ അത് രണ്ട് രാജ്യങ്ങളെയാണ് നോക്കേണ്ടത് ഒന്ന് ചൈന രണ്ടാമത് പാകിസ്ഥാൻ അപ്പം ഷെയ്ഖ് ഹസീന ഇയുടെ ചൈനയിൽ പോയിരുന്നു അവർ ചൈന ഇന്ത്യയൊക്കെ സൗഹൃദ ബന്ധത്തിലാണ് കഴിഞ്ഞിരുന്നത് പക്ഷേ ഇത്തവണത്തെ വിസിറ്റിൽ അവർ ഭംഗി വൃത്തിയായി സ്വീകരിച്ചില്ല പ്രോട്ടോകോൾ ഒന്നും കൊടുത്തില്ല അവർ വലിയ ഷി ജിൻ അവർക്ക് വേണ്ടി ഒരു സമയം ചിലവാക്കിയില്ല എന്നൊക്കെ പരാതികളുണ്ട് അപ്പോൾ അതായിരിക്കണം ഒരുപക്ഷെ ആദ്യത്തെ ഒരു ഇൻഡിക്കേഷൻ ചൈനയ്ക്ക് എന്തോ ഒരു താല്പര്യമുണ്ട് അത് അവരുടെ ഒരു സൗത്ത് ഏഷ്യ ഡോമിനേറ്റ് ചെയ്യണമെങ്കിൽ ഇന്ത്യയെ തളർത്തയാൽ മാറ്റാൻ പറ്റുമുള്ളത് അതായിരുന്നു അവരുടെ സ്ട്രാറ്റജി അപ്പോൾ അതിന് പാകിസ്ഥാനും താല്പര്യമുണ്ട് അവരൊരു ഇറ്റേണൽ ഫ്രണ്ട്സ് ആണല്ലോ പാകിസ്ഥാനും ചൈനയും അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ ചത്തത് ഗീജകൻ എങ്കിൽ കൊന്നത് ഭീമൻ തന്നെ എന്ന് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ ചൈനയിൽ തന്നെയാണ് അത് നോക്കി എത്തുന്നത് പക്ഷേ മറ്റൊരു വാർത്തയുള്ളത് അമേരിക്കൻസ് വർ ഓൾസോ നോട്ട് ഹാപ്പി ഹാൽപ്പിളാണ് അതോ അമേരിക്കൻസ് ഹാപ്പി അല്ല എന്ന് പറയുമ്പോൾ അതും ചൈനയായിട്ട് കോർഡിനേറ്റ് ചെയ്തായിരിക്കണം എന്നില്ല നമ്മൾ തന്നെ കഴിഞ്ഞ ഒരു ആറുമാസത്തോളം അമേരിക്ക ഇന്ത്യൻ ഗവൺമെൻറ് ഡെമോക്രാറ്റിക്കല്ല മോദി ഡിക്സിറ്റോറിയൽ ആണെന്നൊക്കെ പറയാൻ തുടങ്ങിയല്ലോ അല്ലെങ്കിൽ പോലും അതെ പിന്നെ അവര് ഈ പന്നൂൺ കേസൊക്കെ അപ്പം അമേരിക്ക അങ്ങനെ ഒരു റഷ്യയും ചേഞ്ചിനെ പറ്റി ശ്രമിച്ചതായിട്ട് കാണുന്നില്ലെങ്കിൽ പോലും അവര് ബംഗ്ലാദേശ് യഥാർത്ഥത്തിൽ ഒരു ഡെമോക്രസി ആയിട്ടല്ല പ്രവർത്തിക്കുന്നത് എന്ന് നമ്മളെ പറ്റി പറയുന്ന പോലെ അവരെ പറ്റിയും പറയാറുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ അമേരിക്കയ്ക്കും ഇതിലൊരു കൈ കൈയുണ്ടെന്ന് പലരും പറഞ്ഞത് അത് ഞാനത് വിശ്വസിക്കുന്നില്ല അവർക്ക് അവിടെ റഷ്യയും ചേഞ്ച് ചെയ്യേണ്ടത് അമേരിക്കയ്ക്ക് റഷ്യയും ചേഞ്ച് ചെയ്യുന്നതിൽ മടിയൊന്നുമില്ല പക്ഷേ ഇവിടെ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം റെസീം ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പോലും ഒരു പ്രോ ചൈന പ്രോ ചൈന പ്രോ പാകിസ്ഥാൻ വരികയുള്ളൂ അപ്പോൾ അതുകൊണ്ട് അമേരിക്കയ്ക്ക് അത് താല്പര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പക്ഷേ അമേരിക്കയും കുറ്റപ്പെടുത്തുന്നുണ്ട് ആളുകൾ അപ്പോൾ പക്ഷേ എന്താണ് യഥാർത്ഥ കാരണമെന്നറിയാതെ നമുക്കതിൻ്റെ മാർഗ്ഗ പരിഹാര മാർഗം എന്താണെന്ന് ചിന്തിക്കാൻ കഴിയുന്നില്ല അതാണ് ഇപ്പോഴത്തെ സ്ഥിതി വിശേഷം മേ ബി ചൈന അമേരിക്കയുടെ ഇൻവോൾവ്മെൻ്റ് തടയാൻ വേണ്ടി കാരണം അമേരിക്കയ്ക്ക് ഈ തെക്കനേഷ്യൻ രാജ്യങ്ങളിൽ ഒരു സൗഹൃദം വേണം അതെ ചൈനയെ തടുക്കാൻ തക്ക വിധത്തിലുള്ള ഒരു സൈന വിന്യാസം നടത്താനുള്ളൊരു ഒരു ഒരു താവളം വേണം അവർക്ക് അപ്പോൾ അത് തടയാൻ വേണ്ടിയും ഒപ്പം തന്നെ ഇന്ത്യയെ തളർത്താൻ വേണ്ടിയും നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ ആ ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള പല ലക്ഷ്യങ്ങൾ ചൈന പലപ്പോഴും അങ്ങനെയാണല്ലോ അതെല്ലാം മുന്നിൽ കണ്ട് ചൈന നടത്തിയതായിരിക്കുമോ പാകിസ്ഥാൻ്റെ സൗഹൃദം ആയിക്കൊടുന്നില്ല തീർച്ചയായിട്ടും ചൈന നമ്മളെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശത്രു തന്നെയാണ് നമ്മൾ ആ ഒരു സ്ഥിതിയിലാണ് നമ്മുടെ ഏറ്റവും വലിയ ബന്ധുവായ റഷ്യ ഇപ്പോൾ ഏറ്റവും വലിയ ശത്രുവായ ചൈനയുടെ സുഹൃത്തായിരിക്കുകയാണ് അപ്പോൾ അങ്ങനെയാണ് ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷൻ വലിയ മാറ്റം വന്നിട്ടുണ്ട് കാരണം ആദ്യം ചൈനയെ വളർത്തിയെടുത്തത് അമേരിക്കയാണല്ലോ അത് റഷ്യയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് കിസഞ്ചറിൻ്റെ വിസിറ്റും അത് കഴിഞ്ഞാൽ മാസീവ് ഇൻവെസ്റ്റ്മെൻറ്റ് അമേരിക്കൻ ഇൻവെസ്റ്റ്മെൻറ്റ് അപ്പോൾ അതൊക്കെ ചെയ്തത് റഷ്യയെ ഇനോ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടാണ് പക്ഷേ ഇപ്പോൾ റഷ്യയും ചൈനയും കൂടെ നടത്തിയിരിക്കുന്ന കരാർ വേറൊരു തരത്തിലും ഉണ്ടായിട്ടില്ലാത്തൊരു മിലിറ്ററി കരാറാണ് അപ്പോൾ നമ്മളെപ്പോൾ നമുക്ക് പോലും അതിനെപ്പറ്റി സംശയമുണ്ട് അപ്പം നമ്മൾ റഷ്യയുടെ ഇത്ര വളരെ അടുത്തുണ്ടായിട്ട് പോലും അപ്പോൾ അവർ ചൈനയായിട്ട് ഇങ്ങനെ അത് ഒരു ഡീലാണ് ഇപ്പോൾ യുക്രൈൻ്റെ കാര്യത്തിൽ ചൈന വിൽ സപ്പോർട്ട് റഷ്യ തായ്വാൻ്റെ കാര്യം വരികയാണെങ്കിൽ റഷ്യ വിൽ സപ്പോർട്ട് ചൈന എന്നുള്ളതാണ് കരാറിൻ്റെ ഉള്ളിലുള്ള അപ്പോൾ അതുകൊണ്ട് നമുക്കെതിരായിട്ടുള്ള അല്ലെങ്കിൽ പോലും അവർ തമ്മിലുള്ള സഖ്യം നമുക്ക് വളരെ പ്രയോജനപ്രദമാവുകയില്ല എന്നാണ് എനിക്ക് ഒരു കാലത്തും അവർ ചൈനയ്ക്കെതിരായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല എങ്കിൽ പോലും കുറച്ച് ന്യൂട്രലായിട്ട് ഇങ്ങനെ നിൽക്കുമായിരിക്കാം ഓക്കെ അപ്പോൾ അത് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ ദീർഘകാലാടിസ്ഥാനത്തിൽ നമുക്ക് വലിയൊരു ആശങ്കയാണ് മുന്നിലുള്ളത് കാരണം ഈ തെക്കനേഷ്യൻ രാജ്യങ്ങൾ ചെറിയ ചെറിയ രാജ്യങ്ങളുടെ മേലെല്ലാം ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ചൈനയുടെ ശ്രമം അതിന് പിന്നിൽ ഇങ്ങനെ ഒരു കരാർ കൂടി ഉണ്ടെങ്കിൽ അവർക്കൊരു ഇരട്ടിക്കരത്തിൻ്റെ അത് തീർച്ചയായിട്ടും അതൊരു വലിയ മാറ്റം തന്നെയാണ് സൃഷ്ടിച്ചിട്ടുള്ളത് പക്ഷേ നമ്മുടെ അയൽരാജ്യങ്ങളിൽ ഒരു കാലത്തും ഈ ചെറിയ അയൽരാജ്യങ്ങൾ നമ്മളോട് അടുത്ത് സൗ സൗഹൃദം പാലിക്കാറില്ല കാരണം അവർക്ക് എപ്പോഴും ഒരു പരാതി കാണുമല്ലോ എല്ലാവർക്കും ഒരു കംപ്ലൈൻറ്റ് അപ്പോൾ നമ്മൾ രണ്ട് തരത്തിലാണ് ഡീൽ ചെയ്യാൻ നോക്കിയിട്ടുള്ളത് മിസസ് ഗാന്ധി അവർ ഡീൽ ചെയ്തത് റെസ്ട്രിക്ട് റെസിപ്രോസിറ്റി നിങ്ങൾ ഞങ്ങളോട് ബന്ധമായിട്ട് പെരുമാറുന്നെങ്കിൽ ഞങ്ങളതുപോലെ നത് കഴിഞ്ഞ് ഗുജറാത്ത് ഡോക്ടറിന് വന്നില്ലേ പ്രൈം മിനിസ്റ്റർ ഗുജറാലിൻ്റെ തിയറി എന്ന് പറഞ്ഞാൽ ഇവരൊക്കെ ചെറിയ രാജ്യങ്ങളാണ് അവർക്ക് നമ്മളെ നമ്മളോട് ഇപ്പിടിച്ച് നിൽക്കാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് റെസിപ്രോസിറ്റി ഇല്ലാതെ നമ്മൾ അൺകണ്ടീഷണലായിട്ട് അവരുമായിട്ട് സഹകരിക്കണമെന്നായിരുന്നു ഗുജറാത്ത് ഡോക്ടറിന് പക്ഷേ അത് നടന്നില്ല ഓക്കെ അത് അത് അദ്ദേഹത്തിൻ്റെ പോളിസി ഉണ്ടായിട്ടും ഒരു മാറ്റം ഉണ്ടായിട്ടില്ല ഈ ബന്ധങ്ങളിൽ അപ്പോൾ നമ്മൾ വീണ്ടും ഒരു റെസിപ്രോക്കൽ റിലേഷൻഷിപ്പിലേക്ക് മാറിയിട്ടുണ്ട് പ്രൈം മിനിസ്റ്റർ മോദിയുടെ ഐഡിയ അതാണ് നമ്മൾ നമ്മളവരുമായിട്ട് നന്നായിട്ട് പെരുമാറും പക്ഷേ വിൽ എക്സ്പെക്ട് ദം ടു ബിഹേവ് ദ സിമിലറിറ്റി ടു വിത്ത് അസ് അത് സുഹൃത്തായിട്ട് ഇരിക്കുകയും അതേസമയം നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുകയും ചെയ്യുന്ന അക്സെപ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ് നേപ്പാളൊക്കെ ചെയ്തുപോലെ നേപ്പാളിനുമായിട്ട് വളരെ അടുത്ത ബന്ധമായിട്ട് പോലും അവർ പലതരത്തിലും ചൈനയെ സഹായിക്കാനോ അല്ലെങ്കിൽ ചൈനയിൻ്റെ ആയിട്ട് ബാലൻസ് ഒക്കെ ആയിരുന്നു നല്ല ശ്രമിച്ചിരുന്നത് അപ്പോൾ പൊതുവേ ഒരു വലിയ രാജ്യത്തിൻ്റെ ചുറ്റുമുള്ള ചെറിയ രാജ്യങ്ങൾക്ക് എപ്പോഴും നമ്മളെ പറ്റി ഒരു വശത്ത് എൻ വി ഒരു അത് അതേ സമയത്ത് നമ്മൾ ആവശ്യത്തിന് അവർക്ക് കൺസെഷൻസ് കൊടുക്കുന്നില്ല ഇന്ത്യ ഇത്ര വലിയ രാജ്യമായിട്ട് എന്തുകൊണ്ട് കൂടുതൽ ഞങ്ങൾ സഹായകരമായി പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഭൂട്ടാനിലൊക്കെയാണ് നമ്മൾ മുഴുവൻ ഞാൻ ഭൂട്ടാനിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ അവരുടെ ഫണ്ടിങ് ഡെവലപ്മെൻറ്റ് ഫണ്ടിങ് മുഴുവനും ഇന്ത്യയുടെ ആയിരുന്നു ഹൺഡ്രഡ് പെർസെൻറ്റ് ഇന്ത്യയുടെ ആയിരുന്നു എന്നിട്ട് പോലും അവർക്ക് ഇൻഡിപെൻഡൻസ് വേണം മൈക്രോഷ്ട്ര സംഘടനയിലെ മെമ്പറാവണം അതൊക്കെ നമ്മൾ സമ്മതിച്ചു എന്നാലും ഒരു ഈക്വൽ സിറ്റുവേഷൻ വരുമ്പോൾ അവർ ചൈനയെ ഉപയോഗിച്ച് ഇന്ത്യയെ പ്രഷർ ചെയ്യാൻ നോക്കും അപ്പോൾ ഇതെല്ലാം അപ്പോൾ ഭൂട്ടാനിൻ്റെ ഞാൻ എക്സാമ്പിൾ എടുക്കുന്നത് അത് നമ്മുടെ ഏറ്റവും വലിയ സുഹൃത്താണ് അതുകൊണ്ട് വലിയൊരു സുഹൃത്ത് പോലും ഈ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നത് അടുത്ത വലിയ രാജ്യത്തിൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാതെ അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്യാനുള്ള ശ്രമമാണ് അപ്പോൾ ഈ ലാൻഡ് ലോക്ക്ഡ് രാജ്യങ്ങൾ ഒരുപാടുണ്ടല്ലോ അപ്പോൾ അവരുടെ ഒരു അസോസിയേഷൻ തന്നെ ഉണ്ട് യു എനില് അപ്പോൾ ദേ ആർ ഓൾവേസ് ഡിമാൻഡിങ് തിങ്സ് ഫ്രം ദി ബിഗ് എസ് സ്റ്റേറ്റ്സ് അപ്പോൾ അതൊരു ജോഗ്രഫിക്കൽ നമ്മുടെ ജോഗ്രഫിയുടെ ഒരു പ്രശ്നമാണത് അപ്പോൾ ഈ രാജ്യങ്ങളെല്ലാം നമ്മളെ നോക്കുന്നത് സൗഹൃദ ബന്ധമൊക്കെ ഉണ്ടെങ്കിൽ പോലും വൈ ആർ വി നോട്ട് ആസ് ബിഗ് ആസ് ദിവസ അവരെങ്ങനെയാണ് അപ്പം ഒരുപാടൊരു പണ്ട് ചാണകം തന്നെ പറഞ്ഞിട്ടുണ്ട് അടുത്ത രാജ്യങ്ങൾ നമ്മൾ സുഹൃത്തുക്കൾ ആക്കാൻ പറ്റില്ല യു ഹവ് ടു ഗോ ഡിസ് ആസിയാനിൽ പോകുന്നു അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റിൽ പോകുന്നു അതാണ് ബെറ്റർ നമ്മളിവരെ ഭൂട്ടാനേയും നേപ്പാളിനെയും സഹകരിപ്പിച്ച് തിയറി ഉണ്ട് പണ്ട് അല്ല അപ്പോൾ പുരണി ഇതിഹാസങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള നയതന്ത്ര ബന്ധം ഏത് തരത്തിലായിരിക്കണം അതിൽ നമ്മൾ കീപ്പ് ചെയ്യേണ്ട നമ്മൾ തന്നെ കീപ്പ് ചെയ്യേണ്ട ആ ഷ്രൂഡ്നെസ്സിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് അങ്ങ് അങ്ങയുടെ പുസ്തകത്തിൽ തന്നെ അത് പലപ്പോഴും പരാമർശിച്ചിട്ടുണ്ട് നമ്മൾ ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശിൽ ഇപ്പോഴും സ്ഥിതി അശാന്തമാണ് ഇപ്പോഴും ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടുകയാണ് വളരെ വ്യാപകമായി വളരെ ക്രൂരമായി ഇത്രയും സർക്കാർ മാറുന്നു അല്ലെങ്കിൽ ഷെയ്ഖ് ഹസീന രാജ്യം വിടുന്നു ആവാമി ലീഗ് അധികാരത്തിൽ നിന്ന് മാറുന്നു കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അപ്പോൾ ഇത് വീണ്ടും ഇങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ വലിയ വിഷയത്തിലേക്ക് പോവില്ല കാരണം ഇന്ത്യ ഏറ്റവും കൂടുതൽ അതിർത്തി പങ്കിടുന്ന ഒരു രാജ്യം ബംഗ്ലാദേശാണ് ചൈനയാണ് ഒരു വശത്തെങ്കിൽ തന്നെ നമ്മൾ അത് അളന്നു നോക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളത്തിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബംഗ്ലാദേശാണ് അത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ വിഷയത്തിൽ കരുതലോടെ ഇരിക്കേണ്ട വിഷയങ്ങൾ എന്തൊക്കെയായിരിക്കാം കാര്യങ്ങൾ എന്തൊക്കെയായിരിക്കും ഇല്ല ഏറ്റവും പ്രധാനമായിട്ടുള്ളത് ഒരു ഇതിനൊരു കമ്മ്യൂണൽ അല്ലെങ്കിൽ റിലീജിയസ് കളർ വരാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷേ അത് അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ആൻറ്റി ആൻറ്റി ഹിന്ദു പ്രോ മുസ്ലിം ആ ഒരു ആറ്റിറ്റ്യൂഡിലേക്ക് വരുന്നു അത് മിസ്റ്റർ യൂനിസ് പോലും പറയുന്നുണ്ട് ഹിന്ദു ഹിന്ദു മതത്തിനെ നമ്മൾ എതിർക്കാൻ പാടില്ല എന്നൊക്കെ പറയുന്നെങ്കിലും അതുണ്ടെന്നുള്ളത് അദ്ദേഹം തന്നെ സമ്മതിക്കുന്നു അപ്പോൾ അതൊരു പ്രശ്നമായിട്ട് നിലനിൽക്കുകയാണ് ഇവരും ഖലിദാസിയായ പാർട്ടിയും അതുപോലെ തന്നെ ബി എൻ പി അപ്പം അത് രണ്ടുപേരുടെയും അവരുടെ പോളിസി ഇന്ത്യയെ വീക്കൻ ചെയ്യുക അവർക്ക് ഒരു സെക്യുലർ നേഷൻ ആണെന്ന് പറയുമ്പോൾ പോലും ഇസ്ലാം അതിന്റെ ഒഫീഷ്യൽ റിലീജിയൻ ആണെന്ന് കൂടെ അവർ അവരുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നു അപ്പോൾ ആ കോൺട്രഡിക്ഷനും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യേണ്ടിയിരിക്കുന്നു ഈ ആൻറ്റി ഇന്ത്യ ആൻറ്റി ഹിന്ദു എന്നുള്ളത് അതൊരു വലിയ പ്രശ്നമായിട്ട് തന്നെ നമുക്ക് തന്നെ വരികയും ചെയ്യും പക്ഷേ ഇപ്പോൾ അതിനെപ്പറ്റി നമ്മൾ അത്ര കൺസേൺ ആണെന്ന് തോന്നുന്നില്ല അവർ എൻ്റെ നമ്മൾ അതിനെ കണക്കാക്കുന്നത് ഇനിയിപ്പോൾ എന്ന് അവിടെ ഒരു ശാന്തമായ സാഹചര്യം നിലവിൽ വരും എന്നുള്ളതും ഇന്ത്യ ഉറ്റുനോക്കുന്ന ഒരു കാര്യമായിരിക്കണം തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് അല്ല അപ്പോൾ അല്ല ആരും അതിന് ഇത്ര കാലം കഴിയുമ്പോൾ ശരിയാവുമെന്ന് പറയാനുള്ള മുഹമ്മദ് യൂണിസിന് പോലും പറ്റില്ല എന്ന് തോന്നുന്നു അപ്പോൾ ഇപ്പം അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒത്തിരിപ്പെടുത്തുന്ന ഉത്തരവാദിത്വം സമാധാനം നിലനിർത്തുക എന്നിട്ടൊരു തിരഞ്ഞെടുപ്പിലേക്ക് പോവുക എന്നുള്ളതാണ് പക്ഷേ തിരഞ്ഞെടുപ്പിനെ പറ്റി ആരും ഒരു രാഷ്ട്രീയ പാർട്ടിയും ആവശ്യപ്പെടുന്നില്ല കാരണം ആർക്കും അറിയില്ലല്ലോ അവരെ ജയിക്കുമോ ഇല്ലയോ എന്നറിയാത്തതുകൊണ്ട് അപ്പോൾ അതിനാരും കമ്മിറ്റ് ചെയ്യുന്നില്ല അപ്പോൾ ഒരു അടുത്തൊരു ഇലക്ഷന് പോയാൽ ഹസീനയ്ക്ക് ഒരുപക്ഷെ തിരിച്ചു വരാൻ പറ്റിയെന്ന് വരാം അപ്പോൾ അന്നൊക്കെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും അതാണ് അവരുടെ ഹോപ്പ് അതുകൊണ്ടാണല്ലോ അവർ പറയുന്നത് ഞാൻ തിരിച്ചു പോകും എന്നിട്ട് ഡെമോക്രസി വിൽ ബി റിസ്റ്റോർഡ് അപ്പോൾ ആ ഒരു ഡെമോക്രസി വിൽ ബി റിസ്റ്റോർഡ് എന്നുള്ളൊരു പ്രയോറിറ്റി ആയിട്ട് ആർമിക്കോ അല്ലെങ്കിൽ മുഹമ്മദ് യൂസ്സിനോ ഇല്ല ഇപ്പോഴവരുടേത് ലോ ലോ ആൻഡ് ഓർഡർ മെയിൻ്റെ ചെയ്യുക ബ്ലഡ് ഷെഡ് അവോയ്ഡ് ചെയ്യുക എന്നുള്ളൊരു പോളിസി മാത്രമേ ഇപ്പോൾ അവർ മനസ്സിലുള്ളൂ അപ്പോൾ അതിനുവേണ്ടിയാണ് അവർ ശ്രമിക്കുന്നത് പക്ഷേ ആർമി അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നില്ല ഈ ട്രബിൾ സമയത്ത് ആർമി പോയി അവർ വി വിൽ നോട്ട് ഷൂട്ട് ദ പ്രൊട്ടസ്റ്റേഴ്സ് എന്ന് പറയുന്നുണ്ടായ അപ്പോൾ അങ്ങനെയാണല്ലോ ഈ പ്രൊട്ടസ്റ്റ് കൂടിയത് ആർമി നിലനിർത്തുന്ന ഇപ്പം ഹസീനയുടെ ഓർഡേഴ്സ് അവർ ചെയ്തില്ലല്ലോ അപ്പോൾ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് കൊണ്ടുവന്ന പീസ് എസ്റ്റാബ്ലിഷ് എന്നുള്ള എല്ലാവരുടെയും ആഗ്രഹമാണ് ഇൻക്ലൂഡിങ് ഈ മുസ്ലിം പാർട്ടീസ് പോലും കാരണം ബ്ലഡ് ഷെഡ് കൊണ്ട് ജീവിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുക എന്നുള്ളതാണ് ഏറ്റവും അത്യാവശ്യം അത് പെട്ടെന്ന് ഉണ്ടാകേണ്ടി വരും ഉണ്ടായേ പറ്റുള്ളൂ എന്നുള്ളതാണ് അപ്പോൾ അതിൽ ഇൻറ്റേർണൽ പാർട്ടീസാണ് മാനേജ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പോൾ എക്സ്റ്റേണൽ പാർട്ടീസ് ഇൻവോൾവ് ആണോ അല്ലയോ എന്നറിയാത്തത് കൊണ്ട് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ചൈനയെ സ്റ്റോപ്പ് ചെയ്താലേ നടക്കുകയുള്ളൂ അങ്ങനെ ആരും പറയുന്നില്ല അത് ഇന്ത്യ സ്പെസിഫിക് അല്ല എന്ന് പറയുന്നവരും പോലും ഉണ്ട് ഡിപ്ലമാറ്റിക് ഇതിൽ തന്നെയുള്ള പലരും നമ്മൾ വി ഷുഡ് നോട്ട് പ്രെസ്യൂം ദാറ്റ് ഇറ്റ്സ് ആൻ ആൻറ്റി ഇന്ത്യ എന്ന് പറയാൻ പാടില്ല എന്ന് പറയുന്നവരുമുണ്ട് കാരണം ദിസ് മേ ബി ആൻ ഐ എക്സ്റ്റേർണൽ തിങ് നത്തിങ് ടു ഡു വിത്ത് അസ് വട്ട് വി ആർ കോട്ട് ഇൻ ദ മിഡിൽ എന്നുള്ള അഭിപ്രായം പറയുന്നവരുമുണ്ട് അപ്പോൾ വാട്ട് ആം സെയിങ് ഈസ് റീസൺ അറിയാതെ എങ്ങനെയാണ് ചികിത്സ നടത്തുക അതെ അതെ ആ ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ അതൊരു രോഗം അങ്ങനെ വളരുകയാണ് ആരെങ്കിലും അത് സ്റ്റോപ്പ് ചെയ്തിട്ട് വേണം മറ്റു കാര്യങ്ങൾ ചിന്തിക്കാൻ എന്നുള്ളത് അത് മുഹമ്മദ് യൂണിസിൻ്റെ ഒരു ഉത്തരവാദിത്വം തന്നെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കുമ്പോൾ പ്രോ ഇന്ത്യ ഗവണ്മെന്റ് ആണ് അവിടെ നിലകുന്നത് ഹസീന ഇന്ത്യയുടെ നല്ല ഒരു സുഹൃത്തായിരുന്നു ആണ് ആ ഒരു സാഹചര്യത്തിൽ ഇന്ത്യക്ക് അറിയാം ആ അവിടുത്തെ സർക്കാരിന് ഏതെങ്കിലും തരത്തിലുള്ള അസ്ഥിരത സംഭവിച്ചാൽ ഹസീനയ്ക്ക് അധികാരം ഒഴിയേണ്ടി വന്നാൽ അത് ഇന്ത്യക്ക് തന്നെ ദോഷമാകുമെന്ന് ഇന്ത്യയ്ക്ക് അറിയാം പക്ഷെ അതുകൊണ്ട് അവർ ഫുള്ളി സപ്പോർട്ട് ചെയ്തിരുന്നു സപ്പോർട്ട് ചെയ്തിരുന്നു പക്ഷേ അത് മുൻകൂട്ടി കാണുന്നതിൽ നിന്നും അല്ലെങ്കിൽ ഹസീനയ്ക്ക് കൃത്യമായി മുന്നറിയിപ്പ് കൊടുക്കുന്നതിൽ നമ്മൾ പരാജയപ്പെട്ടോ ഇന്ത്യക്ക് അത് അതെ അങ്ങനൊരു ഞാൻ ആർട്ടിക്കിൾ എഴുതിയപ്പോഴാണ് ഇത് ആദ്യമായിട്ട് ഒരു വലിയ ഇഷ്യൂ ആയിട്ട് വന്നത് കഷീ സെറ്റ് ദിസ് ഈസ് കോസിങ് വറി ഫോർ ഇന്ത്യ ആൻഡ് ഫോർ ബംഗ്ലാദേശ് അപ്പോൾ ആരും ഒന്നും എക്സ്പെക്റ്റ് ചെയ്യാതിരിക്കുന്ന സമയത്താണ് അവരത് എഴുതിയത് അത് കഴിഞ്ഞൊരു മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഇത് ഭയങ്കരമായിട്ട് എക്സ്പ്ലോർ ചെയ്തത് അപ്പോൾ എവിടെയോ ഒരു ലിങ്ക് ഉണ്ട് ആരോ ഇത് കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നുള്ളൊരു ഫീലിംഗ് നമുക്കുണ്ട് അത് ലൊക്കേറ്റ് ചെയ്താൽ മാത്രമേ ഇപ്പം ചായനക്കാരാണെന്ന് മനസ്സിലായാലും വി ക്യാൻ ഡീൽ വിത്ത് ഇറ്റ് ഇപ്പോൾ അതിന് സം അത് സംശയമുണ്ട് ഇപ്പോൾ അമേരിക്ക കുറ്റം പറയാനുള്ള കാര്യമൊന്നുമില്ല വിശേഷിച്ച് അവരിങ്ങനെ റിപ്പോർട്ടുകളൊക്കെ എഴുതും ഹ്യൂമൻ റൈറ്റ്സ് റൈറ്റ്സ്ല്ല ഇന്ത്യയെ പറ്റി അവർ ഇടയ്ക്കിടയ്ക്ക് റിപ്പോർട്ട് എഴുതാറുണ്ടോ അപ്പോൾ അത് അവിടെ ഒരു യൂണിവേഴ്സൽ റെസ്പോൺസിബിലിറ്റി ആയിട്ടാണ് വെച്ചിരിക്കുന്നത് അവർ അതിനുവേണ്ടി ഇൻ്റർഫിയ ഇൻ്റർഫിയൻ ഇൻറ്റർഫീൻ ചെയ്യാനുള്ള സാധ്യതയില്ല എനിക്കൊരു സംശയം തോന്നുന്നത് അതായത് കുറേ നാളെ വാർത്തകളൊക്കെ ഇൻ്റർനാഷണൽ ന്യൂസ് ഹാൻഡിൽ ചെയ്യുമ്പോൾ മനസ്സിൽ ഒരു ഒരു സംശയം വരുന്നതാണ് അതുകൊണ്ടാണ് ചോദിക്കുന്നത് ഇപ്പോൾ ലോകത്തെ അസ്ഥിരതകൾ എടുത്ത് പരിശോധിക്കുമ്പോൾ നേരത്തെ അങ്ങ് സൂചിപ്പിച്ച പോലെ അത് റിസോൾവ് ചെയ്യപ്പെടാതെ പോകുന്നു അതിനൊപ്പം തന്നെ മറ്റൊന്നുകൂടി ശ്രദ്ധിക്കേണ്ടതല്ലേ ഈ എക്സ്റ്റേണൽ എലമെൻറ്റ്സ് അതായത് ഈ ഐ എസ് ഐ അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമി ഇതുപോലെയുള്ള ഘടകങ്ങൾ തീവ്ര നിലപാട് സ്വീകരിക്കുന്ന ഹിസ്ബുള്ള ഇങ്ങനെയുള്ള ഘടകങ്ങളെ ഇത്തരത്തിലുള്ള സംഭവങ്ങളെ ചില രാജ്യങ്ങൾ മറയാക്കി സമാധാനം തകർക്കാനുള്ള ശ്രമം നടക്കുന്നു എന്ന ഒരു സംഭവം ഉണ്ടോ കാരണം പല രാജ്യങ്ങളിലും ഇപ്പോൾ കലാപം പൊട്ടിപ്പുറപ്പെടുന്നുണ്ട് അതിലൊക്കെ തന്നെ ചില പ്രത്യേക സ്വഭാവമുള്ള സംഘടനകളുടെ പങ്ക് സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകളും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു അല്ല ഇപ്പോൾ യു കെയിലെ ഇതുപോലെ അതിന് യാതൊരു ജസ്റ്റിഫിക്കേഷനില്ലല്ലോ യു കെയിൽ സിറ്റുവേഷനും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആരോ ഇതൊക്കെ ഇൻസ്റ്റിഗേറ്റ് ചെയ്യുന്നതാണെന്നുള്ള സംശയമൊന്നുമില്ല അത് എൻ്റെ വിചാരം ഈ ഗ്ലോബൽ ഓർഡർ ഇല്ലാത്തത് കൊണ്ടാണ് കാരണം ഈ സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞിട്ടുള്ളൊരു ഗ്ലോബൽ ഓർഡർ സൃഷ്ടിച്ചല്ലോ വിത്ത് യുണൈറ്റഡ് നേഷൻസ് ഇൻ ദ അതെ അപ്പോൾ ആ ഗ്ലോബൽ ഓർഡർ ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്നില്ല കാരണം ഈ യുണൈറ്റഡ് നേഷൻസിൻ്റെ പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ ഈ പെർമനന്റ് മെമ്പേഴ്സ് ഈ ഫൈവ് പെർമനന്റ് മെമ്പേഴ്സ് ദ വിന്നേഴ്സ് ഓർ ദ സെക്കൻഡ് വേൾഡ് വാർ അവരുടെയാണ് ഉത്തരവാദിത്വം ഇൻറ്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി അതുകൊണ്ടാണ് അവർക്ക് വീറ്റോ പവർ കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇപ്പോൾ അവരെന്താണ് ചെയ്യുന്നത് അവർ യുദ്ധം നടത്തുകയാണ് അപ്പോൾ ആ സമയത്ത് ആരോ ചോദിക്കുകയുണ്ടായി നിങ്ങൾ ഈ പവർ ഈ അഞ്ച് പേർക്ക് കൊടുത്താൽ അവർ യുദ്ധം തുടങ്ങിയാൽ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം വന്നു അപ്പോൾ അവരതൊക്കെ ചിരിച്ച് കളയുകയായിരുന്നു ഞങ്ങൾ യുദ്ധം ചെയ്യുമോ ഗവൺമെൻറ് മെമ്പേഴ്സിൻ്റെ ഉത്തരവാദിത്തമല്ലേ പക്ഷേ ചൈനയിൽ ചൈന ഈസ് യുനോ പ്രിവെൻറ്റഡ് എനി കോഓപ്പറേഷൻ ഓൺ വുഹാൻ വൈറസ് എന്നൊക്കെ അറിയില്ല സെക്യൂരിറ്റി കൗൺസിൽ മീറ്റ് ചെയ്യാൻ പോലും അവർ സമ്മതിച്ചില്ല അവർ വീറ്റ് ചെയ്തു അതുകൊണ്ടാണ് ഇത്രയും നാശനഷ്ടങ്ങളുണ്ടായത് കാരണം അവരുടെ നിന്ന് അത് ഒരു സസ്പെഷൻ ഉള്ളതുകൊണ്ട് ദ ഡിൻ വോണ്ട് ടു എസ്റ്റാബ്ലിഷ് വെയർ ഗെയിം ഫ്രം അങ്ങനെയാണ് ഈ പാൻഡമിക് കോവിഡ് നയൻറ്റീൻ ഇത്ര വലിയ ഭീകരമായി മാറിയത് ചൈന ഡിഡ് നോട്ട് അലൌ ദ യു എൻ സിസ്റ്റം ടു ഓപ്പറേറ്റ് അതിനു മുമ്പ് എച്ച് ഐ വി ഐറ്റ്സ് ആയാലും എ ബോൾ ആണെങ്കിലുമൊക്കെ യു എൻ ആസ് എ ഹോൾ ഡെൽറ്റ് വിത്ത് ഇറ്റ് അവർ പറഞ്ഞ് പറ്റില്ല ഇത് ഡബ്ല്യു എച്ച് ഒക്ക് മാത്രം കൊടുക്കണമെന്നും അപ്പോൾ ഇൻ്റർനാഷണൽ കോഓപ്പറേഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ് അപ്പോൾ അതുപോലെ തന്നെയാണ് എക്കണോമിക് ക്രൈസിസ് ടു തൗസൻഡ് സെവൻ ടു തൗസൻഡ് എയ്റ്റ് ഇപ്പോൾ ജി ട്വൻറ്റിയൊക്കെ വന്നെങ്കിൽ പോലും ഇപ്പോഴും ആ പ്രോബ്ലംസ് ഇപ്പോൾ സോൾവ് ചെയ്യപ്പെട്ടിട്ടില്ല അതുപോലെയാണ് യുക്രൈൻ വാറും പാലസ്റ്റൈനും അല്ല അപ്പം ഈ ട്വൻ്റി ഫസ്റ്റ് സെഞ്ചുറി വാർസ് ആൻഡ് കോൺഫ്ലിക്ട്സ് ഡു നോട്ട് സീം ടു ഹാൻ എൻഡ് എന്നുള്ളൊരു ഫീലിംഗ് ആണ് നമുക്ക് തോന്നുന്നത് സാറിന് അങ്ങനെയല്ല ഇതുവരെ ഉണ്ടായിട്ടുള്ളത് അത് പുതിയൊരു യുവൻ അല്ലെങ്കിൽ യുവൻ്റെ ഒരു ക്രെഡിബിലിറ്റി എസ്റ്റാബ്ലിഷ് ൂ ഈ ജിയോ വന്നിട്ടുള്ള ഒരു മാറ്റം അത് സംബന്ധിച്ച് പരാമർശിക്കപ്പെടേണ്ടതാണെന്ന് തോന്നുന്നു ഇപ്പം ഈ പശ്ചിമേഷ്യയിൽ തന്നെ ഈ സംഘർഷം ഇങ്ങനെ നിലനിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇന്ത്യക്കാർക്ക് തന്നെ ഒരുപാട് പേര് അവിടെ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുണ്ട് അങ്ങേക്കറിയാം നന്നായിട്ട് ഗൾഫ് രാജ്യങ്ങൾ പ്രത്യേകിച്ച് നമ്മൾ കൂടുതലായിട്ടുള്ള ജി സി സി രാജ്യങ്ങൾ അവരൊന്നും തന്നെ യുദ്ധത്തിന് യാതൊരു താല്പര്യവും ഇല്ലാത്ത രാജ്യങ്ങളാണ് ഡെവലപ്മെൻറ്റ് ബിസിനസ് ഇതൊക്കെയാണ് അവരുടെ താല്പര്യം അതെ 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 അപ്പോൾ ആ രാജ്യങ്ങൾ എന്നിട്ട് പോലും ഒരു ഇറാനോട് അവരൊന്നും സന്ധി ചെയ്യാൻ തയ്യാറല്ല അവരോട് സൗഹൃദം സ്ഥാപിക്കാനും ഈ അറബ് രാജ്യങ്ങൾ എന്നിട്ടും പക്ഷേ ഇറാൻ ഓൾസോ സം ഇറാൻസോൻസ് സൗദി അറേബ്യയിലൊക്കെ ഇൻഫ്ലുവൻസ് തന്നെ ഒരിക്കലും വന്നതാണല്ലോ സൗദി വാസ് ടു സൈൻ അഗ്രിമെന്റ് വിത്ത് ഇസ്രായേൽ അതുകൊണ്ടാണ് പാലസ്റ്റൈൻ ഹമാസ് ഡിസൈഡ് ടു ഹിറ്റ് കാരണം പാലസ്റ്റൈൻ വാസ് ഗോയിങ് ഔട്ട് ഓഫ് ദി അജണ്ട ഓഫ് ദി വേൾഡ് ജി ട്വന്റിയിലെ മീറ്റിംഗിൽ പോലും പാലസ്റ്റൈൻ വാക്ക് പോലും ഇല്ല ആരും പറഞ്ഞില്ല എന്ത് പറ്റി പാലസ്റ്റീനോ ആരും ചോദിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഹമാസിന്റെ ഉദ്ദേശം ടു ബ്രിങ് ദിസ് ബാക്ക് ഓൺ ടു ദി അജണ്ട അപ്പോൾ അതവര് സാധിച്ചു സാധിച്ചു അപ്പോൾ നമ്മൾ സാക്രിഫൈസ് ചെയ്താൽ പോലും പാലസ്റ്റീൻ എന്നുള്ള ക്വസ്റ്റ്യൻ ഇല്ലാതായിപ്പോൾ കുട്ടില്ല അപ്പോൾ അത് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ സൗദി അറേബ്യ സഹായം ചെയ്യാത്തത് അപ്പോൾ അത് ഇഫക്റ്റീവ്ലി സക്സീഡ് ഓക്കെ അതെ 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 വേറൊരു സംഭവം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രയേലിൻ്റെ വിഷയം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇന്ത്യ തുറന്ന് ഇസ്രായേലിനെ എതിർക്കുന്നില്ല എന്ന് പലരും ചോദിക്കുന്നുണ്ട് പക്ഷേ ഞാൻ പലപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് നമ്മളുടെ പലപ്പോഴും എല്ലാ യുദ്ധങ്ങളും ഇന്ത്യ ചെയ്ത എല്ലാ യുദ്ധങ്ങളിലും ഏറ്റവും മർമ്മപ്രധാനമായ സമയത്ത് നമുക്ക് സഹായം തന്നിട്ടുള്ള രാജ്യമാണല്ലോ അല്ലേ അത് ശരിയല്ലേ തീർച്ചയായിട്ടും അത് പല പഴയകാലത്ത് തന്നെ പലതരത്തിലുള്ള അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് അരുമായിട്ടുണ്ടായിരുന്നു പക്ഷേ അത് പിന്നെ നമ്മളുടെ ഈ നയൻറ്റീൻ നയൻറ്റി നമ്മൾ നമ്മളവരെ ഡിപ്ലോമാറ്റിക് എസ്റ്റാബ്ലിഷ് ചെയ്തോളൂ അപ്പോൾ അങ്ങനെയാണ് വി ഗോ ടു ദി നരസിംഹറാവുവിൻ്റെ ഐഡിയ വാസ് ടു ഗെറ്റസ് ക്ലോസ് ടു ദ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് അപ്പോൾ യു എസിനടുത്ത് പോകണമെങ്കിൽ യു ആർ ടു ഗോ ത്രൂ ഇസ്രയേൽ ഇസ്രയേലിൽ കൂടെയാണ് നമ്മൾ അമേരിക്ക ബന്ധം സ്ഥാപിച്ചത് അപ്പോൾ അങ്ങനെയുള്ള ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ നമ്മളിപ്പോൾ ഇസ്രയേലുമായിട്ട് നമ്മുടെ ബന്ധം വളരെ ശക്തമാണ് നമ്മൾ വിചാരിച്ചിരുന്നത് യു എ ഇ ഇസ്രായേൽ ഇന്ത്യ അങ്ങനെയുള്ളൊരു ക്വാഡ് ഡീറ്റെയിൽസ് അപ്പൊ അത് ഉണ്ടാകാത്തതിന്റെ കാരണം ഈ ഹമാസ് അറ്റാക്ക് ഉണ്ടായത് കൊണ്ടാണ് അപ്പോ എവിടെയാണ് ലിങ്കേജസ് എന്ന് നമുക്കറിയില്ല അപ്പൊ ഈ സൗദി അറേബ്യ ഇപ്പോൾ ഇനി ഇത് ചെയ്യാൻ അവരെ കൊണ്ട് കഴിയില്ല തീർച്ചയായിട്ടും നിലവിലെ സാഹചര്യത്തിൽ തയ്യാറാവും തോന്നുന്നുണ്ട് കാരണം അവർക്ക് ചുറ്റുമുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് എന്തായാലും ഈ യുദ്ധത്തിന് കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല അപ്പോൾ ഒരു ഓൾ റൗണ്ട് അല്ല ഓൾഔട്ട് അറ്റാക്കിന് പോകാതെ ഹിസ്ബുള ഹമാസ് ഇങ്ങനെയുള്ള ഈ ഔട്ട്ഫിറ്റുകളെ വെച്ച് ഇവർ സമാധാനം തകർക്കാനുള്ള ശ്രമം തുടരും എന്ന് അല്ലേ കരുതാൻ പറ്റുള്ളൂ അതോ എന്തായാലും അങ്ങനെ തന്നെയാണ് അവരിപ്പോൾ അത് ടു ഇസ്രായേൽ ഇസ്രായേൽ ഓൾസോ ഹാവ് എ വാർ വിത്ത് ഇറാൻ നടക്കില്ല അമേരിക്കൻസ് അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു ലിമിറ്റഡ് കോൺഫ്ലിക്ട്സ് ആയിട്ട് ഇതിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ് എല്ലാവരുടെയും താല്പര്യം ഓക്കെ ബട്ട് ഒരുപാട് നാളായി ഉപരോധങ്ങളൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് പോകാൻ തക്ക വിധത്തിലുള്ള യുദ്ധ ആയുധ ശേഖരമുണ്ടാകുമോ അങ്ങനത്തെ വരുന്നു ഇല്ല അവർക്ക് ഒരുപാട് ശക്തിയുണ്ട് മിസൈൽ പവറാണല്ലോ മിസൈൽ പവറാണ് വർക്ക് ഓൺ ദാറ്റ് അവർക്കൊരു കേപ്പബിലിറ്റി ഉണ്ട് ശരിക്കും അപ്പോൾ അത് പ്രിവെൻറ്റ് ചെയ്യാനാണ് അമേരിക്ക കോൺട്രാക്ട് ഉണ്ടാക്കിയത് അതിൽ നിന്ന് പിന്നെ ട്രംപ് പുറത്ത് അത് നടക്കാതെ പോയത് പക്ഷേ ഇപ്പോഴും അതൊരു ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് കാരണം ഈ സാങ്ഷൻസ് ഇല്ലാതിരിക്കണമെങ്കിൽ ദേ ഹാവ് ടു ഹോൾട്ട് ദി ന്യൂക്ലിയർ ബിസിനസ് അപ്പോൾ ന്യൂക്ലിയർ ബിസിനസ് ഇവരെ അവരെ ബാധിക്കാത്ത തരത്തിലുള്ള ലിമിറ്റേഷൻസ് ആണ് വരുത്തുന്നതെങ്കിൽ അത് സാധിച്ചുകൊണ്ട് സാങ്ഷൻസ് മാറ്റണം എന്നുള്ളതാണ് ഇസ്രയേലിൻ്റെ ഉദ്ദേശം ഇറാൻ്റെ ഉദ്ദേശം പക്ഷേ ഇറാൻ അത് ചെയ്യാൻ ഉള്ള താല്പര്യം വരാത്തത് മറ്റു രാജ്യങ്ങൾ സഹകരിക്കാത്തത് കാരണം യൂറോപ്യൻസും അമേരിക്കൻസും ഇപ്പോൾ പഴയ അഗ്രിമെൻ്റ് അല്ല ആർ സീക്കിംഗ് എ ന്യൂ അഗ്രിമെൻറ്റ് മറ്റേ അത് പതിനഞ്ച് കൊല്ലത്തേക്ക് മാത്രമേ പ്രിവെൻറ്റ് ചെയ്യുന്നുള്ളായിരുന്നുള്ളൂ സോ ട്രംപ് ചോദിച്ചാൽ അതാണ് പതിനഞ്ച് കൊല്ലം കൊണ്ട് നിന്നിട്ട് എന്താ കാര്യം അത് കഴിയുമ്പോൾ പിന്നെ അവർ ന്യൂക്ലിയർ വെപ്പൺ സ്റ്റേറ്റ് ആകുമെങ്കിൽ അപ്പോൾ അത് പ്രിവെന്റ് ചെയ്യണം എന്നുള്ളതായിരുന്നത് അപ്പോൾ അതിനനുസരിച്ചാണ് ഇപ്പോൾ ചർച്ചകൾ നടക്കുന്നത് ഇഫ് ഒരു സംശയമാണ് ട്രംപ് തിരികെ അമേരിക്കയിലേക്ക് പവറിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഈ വിഷയത്തിലൊക്കെ ഒരു ഒരു പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങൾ തോന്നുന്നു സംഭവിക്കാൻ ഈ ക്ലെയിംസ് പുള്ളി പറഞ്ഞാൽ ഞാൻ യുദ്ധം ഒരു യുദ്ധവും ചെയ്യാത്ത ഏക അമേരിക്കൻ പ്രസിഡന്റ് ഞാനാണ് ശരിയാണല്ലോ അല്ലാതെ അമേരിക്കൻസ് ഈവൻ ഒബാമ വരെ യുദ്ധം ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഇതാണ് ഈസ് ഹോൾഡിങ് ഇറ്റ് ഔട്ട് അമേരിക്കക്കാർക്കൊരു ചിന്തയുണ്ട് അതുകൊണ്ട് ഈ ഇപ്പോൾ കമല ഹാരിസ് ഇസ് ഡൂയിങ് വെൽ എന്നാലും ആ ബേസിക് സപ്പോർട്ട് ടു ട്രംപ് ഓൺ ദ ബേസിസ് ദാറ്റ് ഹീസ് കേപ്പബിൾ ഓഫ് ഡൂയിങ് എക്സ്ട്രോഡിനറി തിങ്സ് എന്നുള്ളത് അതിപ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു ഐ തിങ്ക് ഇത് തന്നെയാണ് എഴുതിയിരുന്നല്ലോ ഒരു തുറപ്പിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള ഇതാണ് അതെ 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 അപ്പോൾ ആ അത് ഓവർകം ചെയ്യാൻ കമലഹാരിസന് കഴിയുമെന്ന് നമുക്കറിയില്ല പക്ഷേ അവിടെയാണ് ഏറ്റവും വലിയ പ്രശ്നം നിലനിൽക്കുന്നത് നമ്മൾ ഇന്ത്യയിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ ഇപ്പോൾ നമ്മൾ കേരളകുമുദി തന്നെ ഇതിനു മുൻപ് സംഘടിപ്പിച്ച ചർച്ച അതല്ലാതെ മറ്റു പല ചാനൽസ് സംഘടിപ്പിക്കുന്ന ചർച്ച ഇതൊക്കെ തന്നെ പബ്ലിഷ് ചെയ്യുമ്പോൾ ബ്രോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ അതിന് താഴെയുള്ള കമൻ്റുകളിൽ കാണാൻ സാധിക്കുന്ന ഒരു ഒരു പ്രകോപനപരമായിട്ടുള്ള ഒരു അപ്രോച്ച് കുറേയേറെ ആളുകൾ അത് ഫേക്ക് അക്കൗണ്ട് ആയിരിക്കാം എങ്കിലും പറയുന്നത് ഇന്ത്യയിലും ബംഗ്ലാദേശിലും പോലുള്ള സാഹചര്യം ഉണ്ടാകും ആ അത് കോൺഗ്രസ് പറയുന്നത് സെയിങ് സെയിങ് ആണല്ലോ അതൊരു ഇവിടെ ഒരു ഭയം വളർത്താൻ വേണ്ടിയുള്ളതാണ് അതിനകത്തൊരു എനിക്കത് ഒരു സാധ്യത ഉള്ളതായിട്ട് തോന്നുന്നില്ല നമ്മുടെ ഡെമോക്രസി മച്ച് മോർ മെച്യോർ ആണല്ലോ നമ്മുടെ ഡെമോക്രസി വി റെസ്പെക്ട് മിസ് ഗാന്ധിയെ പുറത്താക്കിയോ ആരെങ്കിലും വിപ്ലവം ഉണ്ടാക്കിയോ ഇല്ലല്ലോ വി അവോയ്ഡ് ദി ഓർഡർ ഐ മീൻ അവർ ഗവൺമെന്റ് മാറി തിരിച്ച് അവർ ഇലക്ഷൻ കൂടെ വന്നു അപ്പം അങ്ങനെയുള്ളൊരു സ്ട്രോങ് ഡെമോക്രസിയാണ് ഇന്ത്യ അതുകൊണ്ട് ഇതുപോലെ സംഭവങ്ങൾ ഇവിടെ സംഭവിക്കുക എനിക്ക് തോന്നുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഇന്ത്യയിൽ ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് ഒരു മിലിട്ടറി കൂത് ഇതുവരെ നടന്നിട്ടില്ലല്ലോ അതെ 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 സോ ഐ ആം ആഫിഡൻറ്റ് അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ഏതെങ്കിലും തരത്തിലുള്ള ഒരു അണ്ട്രസ്റ്റ് എവിടെയെങ്കിലും ഉണ്ടായി കഴിഞ്ഞാൽ അതിനൊക്കെ തടയാൻ തക്ക സംവിധാനം നമ്മുടെ രാജ്യത്തുണ്ട് ക്രമസമാധാനം ഹോൾഡ് ചെയ്യാൻ പറ്റിയ ഫോഴ്സസ് നമുക്കുണ്ട് റിപ്പോർട്ട്സ് ഉണ്ട് ന്യൂസ് പേപ്പേഴ്സ് ഉണ്ട് ഇതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് ഡെമോക്രസിൽ അപ്പോൾ അതാർക്കും നശിപ്പിക്കാൻ കഴിയില്ല ഇന്ത്യയിൽ തീർച്ചയായിട്ടും എങ്കിലും ഒരു 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 നമ്മുടെ ഡെമോക്രസിക്ക് എതിരെ അല്ലെങ്കിൽ നമ്മുടെ സർക്കാർ സംവിധാനത്തിനെതിരെ ഒരു 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 മൂവ്മെൻറ്റ് അങ്ങ് സൂചിപ്പിച്ച പോലെ ഒരു അജണ്ട മുൻനിർത്തി എവിടെയൊക്കെ എന്തൊക്കെയോ പ്രവർത്തനങ്ങൾ നടക്കുന്നതായുള്ളൊരു ഒരു തോന്നല്ല അത് ചിലപ്പോൾ ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഇത്രയും പ്രചാരമുള്ളത് കൊണ്ടായിരിക്കുമോ അതോ ഇസ് ദർ സം ഹാപ്പനിങ് എനിക്ക് തോന്നുന്നില്ല തോന്നുന്നില്ല നമ്മൾ വേറെ മെച്ചുവർ ഡെമോക്രസി അത് രണ്ടു തവണ നമ്മൾ പ്രൂവ് ചെയ്തിട്ടുള്ളതാണല്ലോ അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഇരുത്തവണത്തെ കാര്യം കൊണ്ടും കാരണം ഈ പ്രോപ്പഗൻ്റെ എല്ലാം കൊണ്ടാണ് ബി ജെ പിയുടെ മെജോറിറ്റി നഷ്ടപ്പെട്ടത് അപ്പം അതും ഒരു റിഫ്ലക്ഷൻ ഓഫ് ദ ഒപ്പീനിയൻ ഓഫ് ദ പീപ്പിൾ സോ ദി ആർ നോട്ട് സ്ലീപ്പിംഗ് ദി ആർ വാച്ചിങ് എവറിബഡി സോ സമറി റിസ്ട്രെയിൻ ഷുഡ് ബി പുട്ട് ഓൺ മോദി എന്നുള്ള ഒരു സെന്റിമെന്റ് വന്നപ്പോൾ അതാണ് എക്സ്പ്രസ് ചെയ്തത് ഇലക്ഷങ്ങൾ അപ്പോൾ അതുകൊണ്ട് ഈ ഇത് കോൺഗ്രസിൻ്റെ ഒരു പ്രോപ്പഗൻ്റെ ആ ഒരു സ്കോർ പോയിന്റ് ചെയ്യാൻ പോയിന്റ് സ്കോർ ചെയ്യാൻ വേണ്ടി മാത്രം ഇതിവിടെയും നടക്കാമെന്ന് പറയുന്നു പറയുന്നതുള്ളൂ അവർ തന്നെ അത് വിശ്വസിക്കുന്നു എനിക്ക് തോന്നുന്നില്ല ഓക്കെ ഇനി നമ്മൾ ബംഗ്ലാദേശിലേക്ക് വരുമ്പോൾ അവിടുത്തെ സ്ഥിതിവിശേഷം എത്രയും പെട്ടെന്ന് ശാന്തമാകേണ്ടത് നമ്മളുടെ കൂടി ആവശ്യമാണ് തീർച്ചയായിട്ടും രോഗത്തിൻ്റെ മുഴുവൻ ആവശ്യമാണ് അത് എന്തായാലും ഒരു അങ്ങ് നേരത്തെ സൂചിപ്പിച്ചുവെങ്കിലും എത്ര എപ്പോൾ അവിടെ പീസ് വരും സമാധാനം വരും പറയാൻ പറ്റില്ല എങ്കിലും ഹോപ്പിയാ നമുക്ക് പ്രതീക്ഷിക്കാമോ ഒരു 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 നല്ല സംവിധാനം ഒരു ഇമ്പാർഷ്യൽ ആയിട്ടുള്ള ഒരു സംവിധാനം വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാമോ അല്ല പ്രതീക്ഷിക്കാൻ കാരണം ഇത് ആർമി അത് ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് പാകിസ്ഥാനിൽ ഇതുപോലെ സംഭവിച്ചാലും ആർമി അങ്ങ് ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ അറ്റ്ലീസ്റ്റ് സിവിലിയൻസ്പെക് നോബൽ പ്രൈസ് വിന്നർ അപ്പോൾ ഒരു ദേഹം സ്റ്റാർട്ടഡ് വെൽ അതുപോലെ എടുത്തിരിക്കുന്ന അതിനകത്ത് എടുത്തിരിക്കുന്ന മന്ത്രിമാരെയൊക്കെ പൊളിറ്റീഷ്യൻസ് അല്ല ആണ് ഇക്കോണമി ആണ് അങ്ങനെയാണ് അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ ഇൻഡീം ഗവൺമെൻറ്റിന് ഒരു സമാധാനം കൊണ്ടുവന്ന് തെരഞ്ഞെടുപ്പ് വരെ കൊണ്ടുപോവാൻ അവരെ കൊണ്ട് കഴിയും പക്ഷെ തെരഞ്ഞെടുപ്പിന് എന്ത് സംഭവിക്കും വീണ്ടും അസീന ജയിച്ചാൽ അവർ അക്സെപ്റ്റ് ചെയ്യുമോ ആ പ്രശ്നങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുകയാണ് അതിർത്തിയിൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ നടക്കുമ്പോഴും ഇന്ത്യയുടെ ജിയോ പൊളിറ്റിക്സിൽ ഇന്ത്യയുടെ സ്ഥാനം ഓരോ ദിവസം കഴിയുന്നതോളം ഇന്ത്യ കൂടുതൽ ശക്തമാക്കിക്കൊണ്ടിരിക്കുക തന്നെയല്ലേ അങ്ങനെ തന്നെയല്ലേ അങ്ങയുടെ വിശ്വാസം അതെ അതെ ബംഗ്ലാദേശിലെ പ്രശ്നം ബംഗ്ലാദേശിലെ മാത്രമല്ല ലോകത്ത് എല്ലായിടത്തും ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ അൺട്രസ്റ്റുകൾ ഈ സംഘർഷങ്ങൾ യുദ്ധങ്ങൾ അതൊക്കെ എന്ന് പൂർണ്ണമായും പരിഹരിക്കപ്പെടും എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല എന്നുള്ള അഭിപ്രായമാണ് അദ്ദേഹത്തിൽ നിന്ന് വന്നത് എങ്കിലും നമുക്ക് പ്രത്യാശിക്കാം എത്രയും വേഗത്തിൽ ഒരു സമാധാനപരമായ സാഹചര്യത്തിലേക്ക് ബംഗ്ലാദേശ് പോകട്ടെ എന്ന് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുത്ത ടി പി ശ്രീനിവാസൻ സാറിന് നന്ദി അറിയിക്കുന്നു താങ്ക് യു സോ മച്ച് സർ ടോക്കിംഗ് പോയിൻ്റിൻ്റെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു നമസ്കാരം